നമസ്കാരം. ഇന്ന് 2022 മെയ് 22 ഞായറാഴ്ച. ഫോർ PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ഞായറാഴ്ച തുടങ്ങുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ ബഹ്റൈൻ പ്രതിനിധി സംഘം പങ്കെടുക്കും. അന്താരാഷ്ട്ര ബിസിനസ് സമൂഹത്തിന് മുന്നിൽ ബഹ്റൈന്റെ നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം യോഗത്തിൽ പങ്കെടുക്കുന്നത്. സാമ്പത്തിക പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ സാമ്പത്തിക സംരംഭങ്ങളും പദ്ധതികളും ഇതോടൊപ്പം പരിചയപ്പെടുത്തും. അന്താരാഷ്ട്ര സുരക്ഷയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വിവിധ സാമ്പത്തിക സെഷനുകളിലും ബഹ്റൈൻ സംഘം പങ്കെടുക്കും. നയതന്ത്ര കാര്യങ്ങൾക്കുള്ള ഹമദ് രാജാവിന്റെ ഉപദേഷ്ടാവ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ, ധനകാര്യ ദേശീയ സമ്പദ്വ്യവസ്ഥ വകുപ്പ് മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബഹ്റൈൻ പ്രതിനിധി സംഘം പുറപ്പെട്ടത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 451 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 4512. അതേസമയം 651 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിൽ 20 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ആകെ കോവിഡ് മരണം 1480. ഇന്നലെ 3177 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. 12,36,181 പേരാണ് ഇതുവരെയായി വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവം. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലെയും നിരവധി തൊഴിൽ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി. NPRA, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിശോധന. LMRA ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ച നിരവധി കേസുകൾ പരിശോധനയിൽ പിടികൂടി. ഈ കേസുകളിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തൊഴിൽ വിപണിയിലെ അനധികൃത രീതികൾ അവസാനിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്തിടെ LMRA പരിശോധനകൾ ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ രേഖകൾ ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തിയ നിയമ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് മലബാർ ബഹ്റൈൻ സ്ത്രീ സൗഹൃദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുദൈബിയ ആസ്റ്റർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 300 പേർ പങ്കെടുത്തു. ക്യാമ്പിൽ ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരുന്നു. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹ്റൈൻ പാർലമെന്റ് അംഗവും കൺസൾട്ടിംഗ് ഡോക്ടറും കൂടിയായ ഡോക്ടർ മസൂമ HA റഹീം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ കുന്നംകുളത്തിങ്ങൽ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സൽമാനുൽ ഫാരിസ് സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനറും ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റുമായ റംഷാദ് ഐലക്കാട്, ലയൺസ് ക്ലബ്ബ് ഡയറക്ടർ മൂസ ഹാജി, വൈസ് പ്രസിഡന്റ് സജിൻ ഹെൻറി, ആസ്റ്റർ ഓപ്പറേഷൻസ് മാനേജർ രജിത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ദിവ്യ, മാർക്കറ്റിംഗ് മാനേജർ സുൽഫിക്കർ, മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് ബഹ്റൈൻ കോർഡിനേറ്ററായ ഷറീൻ ഷൌക്കത്ത്, ഷഫീല യാസിർ, സാമൂഹ്യ പ്രവർത്തകരായ നിസാർ കൊല്ലം, ജേക്കബ് തേക്കുന്തോട് തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സുനിൽ ചെറിയാൻ നന്ദി പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഫിറോസ് സംഗാരത്ത്, ബിജേഷ്, ഹലീൽ റഹ്മാൻ, കരീം എൽദോ, അരുൺ ജോയ്, ഷാസ് പോക്കുട്ടി, സുനിൽ ചിറയൻ കീഴ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാംസ കായികോത്സവം പാകിസ്ഥാൻ ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകൻ സിജോ വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ വനിതാ വിഭാഗം സെക്രട്ടറി ബീന ജിജോ സ്വാഗതവും പ്രസിഡന്റ് ഇൻഷാറിയാസ് അധ്യക്ഷതയും വഹിച്ചു. സാംസ പ്രസിഡന്റ് മനീഷ്, ജനറൽ സെക്രട്ടറി നിർമ്മല ജേക്കബ്, ട്രഷറർ വത്സരാജൻ, ഉപദേശക സമിതി അംഗങ്ങളായ ബാബു മാഹി, മുരളീകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിത്താര മുരളീകൃഷ്ണൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ സോഷ്യൽ ഫോറം മലയാള വിഭാഗം ഹൂറ നോഫ് ഗാർഡനിൽ പേരന്റ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഇലക്ട്രോണിക്സ് യുഗത്തിൽ തന്നിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ കൈപ്പിടിച്ചുയർത്തുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് വലുതാണെന്നും ക്ലാസ് നയിച്ച മോട്ടിവേഷൻ സ്പീക്കറും കൌൺസിലറുമായ അമൃത രവി പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ഫോറം ജനറൽ സെക്രട്ടറി റഫീഖ് അബ്ബാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പേരന്റ്സ് മീറ്റിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം കേരള ഘടകം പ്രസിഡന്റ് സൈഫ് അഴീക്കോട് ആശംസ അർപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ കൺവീനർ യു
യൂസഫലി സ്വാഗതവും വനിതാ വിഭാഗം PR കോർഡിനേറ്റർ സൗമി ഷംഷീർ നന്ദിയും പറഞ്ഞു.